നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് ഈസ്ബോണിലാണ്. ഈസ്ബോൺ എന്ന് പറയുന്നത് ഈസ്റ്റ് സസക്സിലെ ഒരു തീരദേശ പട്ടണമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഡബിൾ ഡോർ എന്ന് പറയുന്ന ആ സ്ഥലമല്ലേ, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ക്ലിഫിൻ്റെ താഴെയുള്ള ഒരു ബീച്ചായിരുന്നെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പരന്ന് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ടൈപ്പ് ഒരു ബീച്ചാണ്. അപ്പോൾ ഇവിടുത്തെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ ഉള്ള ഒരേ ഒരു സാമ്യത എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതും അതുപോലെ പെബൽ ബീച്ചാണ്. അതായത് ഇത് കണ്ടോ, സാൻഡിന് പകരം പെബൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസം വളരെ തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു കടലാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചുണ്ണാമ്പ് പാറയായിട്ടുള്ള ബീച്ച് ഹെഡ് ഉള്ളത് ഈസ്ബോണിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ബോൺ പേര് തന്നെയാണ്. പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ട് ഈസ്റ്റ്ബോണിലെ അട്രാക്ഷൻസ് ചുരുങ്ങിപ്പോവും എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം പെവൻസി കാസിൽ, ട്രസില്ലാസ് പാർക്ക്, ഈസ്റ്റ്ബോൺ മിനി ട്രെയിൻ, ടൗണേഴ്സ് ആർട്ട് ഗാലറി, നിഞ്ച അരീന, ഈസ്ബോൺ മിനിയേച്ചർ സ്റ്റീം റെയിൽവേ, അങ്ങനെ എണ്ണിയ തീരാത്തത്ര അട്രാക്ഷൻസാണ് ഓരോ സഞ്ചാരിക്കും ഈസ്ബോണിന് കൊടുക്കാനുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പിയറിൻ്റെ തുടക്കത്തിലുള്ള എൻട്രൻസിൻ്റെ ആ ഒരു അടിഭാഗത്താണ് കേട്ടോ. വളരെ ഭംഗിയുള്ള കുറേ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ആംബിയൻസിന് ചേരുന്ന വിധത്തിൽ ഇവയെല്ലാം വരച്ചേക്കുന്നത് മറൈൻ തീമിൽ തന്നെയാണ്. എല്ലാത്തിലും അത്യാവശ്യം മിതമായിട്ടുള്ള റേറ്റിൽ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കുറേ കിട്ടില്ല സുവനീഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ്ട കാറ്റാടി നമ്മളെ പണ്ടത്തെ. അങ്ങനെ നമ്മുടെ ബീച്ച് ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന് നേരെ നമ്മുടെ പിയറിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്തൂടെയാണ് അതിൻ്റെ വഴി പോവാം. നമ്മൾ എന്താ വേണം അവിടെ? ഡോണറ്റാ? ഓക്കെ, ഏത് കളർ വേണം? റെയിൻബോ ഡോണറ്റാ? ആ ഓക്കെ, അതറിഞ്ഞൂടാ, ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് പറഞ്ഞത് ഇവിടെ കണ്ട ഇത് ടൗൺ സെൻ്ററാണ്. അതിൻ്റെ അടുത്തൂടെയാണ് നമ്മളിതെ ഈ പേറിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി സ്ട്രീറ്റ് ആണ് കേട്ടോ. നമ്മൾ ലണ്ടനിലൊക്കെ ചെന്നിരിക്കുന്ന അതേ ഒരു ഫീല് കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കണ്ട ആ ബിൽഡിങ്സ് കണ്ട, പഴയ വിക്ടോറിയൻ മോഡൽ ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ഇതൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ ഈ കാണുന്നത് ടൂർ ബസ്സാണ്, ഓപ്പൺ ടൂർ ബസ്സാണ്. കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഈസ്റ്റ്ബോൺ പേർന്ന്. അത് കഴിഞ്ഞ് ആദ്യം തന്നെ കുട്ടികളെ പറ്റിക്കാനായിട്ട് നേരെ ഉള്ളത് ഒരു ഐസ്ക്രീം ഷോപ്പാണ്. എന്താ വേണടാ? ഐസ്ക്രീം ഡോണറ്റ് മാറിയാ? ഇതാണ് ഡോണറ്റ് ഷോപ്പ് കേട്ടോ. ഇപ്പം ഡോണറ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീമും ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ മെനു ഐറ്റം. കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോഴേ.
ഇതുണ്ടോ? ഇതിന് 3 pound. പിന്നെ കോണക്ട് നമ്മുടെ ഇതിന് 2.5 pound. 2.5 pound എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ 250 rupees. അപ്പം അതുപോലെ ഓറിയോടത് അങ്ങനെ കുറേ വെറൈറ്റീസ് സാധനങ്ങളുണ്ട്. മതി, കൊള്ളാലോ. നമ്മുടെ ഐസ്ക്രീം ഷോപ്പിൻ്റെ തൊട്ടടുത്താണ്, ഇത് ഗ്രില്ലെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ 1901 സ്ഥാപിക്കപ്പെട്ട ഒരു കടയുണ്ട്. അതിൻ്റെ പേരും അതുതന്നെയാണ്, ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പാണ്. പല വെറൈറ്റികളുള്ള ഫിഷ് ആൻഡ് ചിപ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ബബിൾ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇത് ബബിൾ റാപ്സ് വിൽക്കുന്ന കടയാണ്. നമുക്ക് ഈ നമ്മൾ ലണ്ടനിൽ പോയ സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടില്ല സാധനമാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ഗുഡ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ് പോലുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതുണ്ടോ, ക്രഞ്ചി ചിക്കൻ ബോൾസ്, പ്രോൺസ് ടെമ്പുര, അത് നമ്മൾ സാറിന് കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ ഈ ടീയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പേരിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരു ഹിപ്പോ, 2 lions, ഈ വശത്തും കൂടെ ഒരു ഹിപ്പോയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം പേരിൻ്റെ ഈ ഒരു വലതുവശത്തൂടെ പോവാം. ഇതിലെ പോയി കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു വരാം. നമ്മൾ നേരത്തെ നിന്ന ബീച്ച് ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. ഇത് ശരിക്കും ഭയങ്കര വലിയൊരു ബീച്ചാണ് കേട്ടോ. വേണ്ടോ, നമ്മൾ ഒരുപാട് ദൂരെയാണ്. നമ്മൾ ആ കാണുന്ന ആ ഒരു ഫ്ലാഗൊക്കെ ഇരിക്കുന്ന സാധനമില്ലേ, അത് കാണുന്നതൊക്കെ ഒരുപാട് ദൂരെയാണ്. അതുപോലെ ഈ പ്രോമനേഡ് പോലും ഒരുപാട് ലെങ്തിലുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏകദേശം നടുക്കായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പേറ് വരുന്നത്. അതുപോലെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏകദേശം ഇവിടെ ഒരു ഉച്ചയ്ക്കൊരു 2 hours ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ആ ടൈമിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള കാറ്റും അതുപോലെ നല്ല വെയിലുമാണ്. ഇത് കേട്ടോ, സീഗൾസ് ഫുഡിന് വേണ്ടി അടിപൊളിയാണ് കേട്ടോ ഇവിടെ കിടന്ന്. നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ജീവി എന്ന് പറയുന്നത് ഈ സീഗൾസാണ് കേട്ടോ. കാരണം ഇത് നമ്മളെ ഒരു ഫുഡ് പോലും നമ്മൾ കഴിക്കാൻ സമ്മതിക്കില്ല. എന്ത് നമ്മൾ കഴിക്കാനെടുത്താലും ഇത് വന്ന് തട്ടിപ്പറിച്ചിട്ട് പോകും. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് ഭയങ്കര മെമ്മറിയാന്ന് പറയുന്ന സാധനത്തിന്. ഒരു പ്രാവശ്യം നമ്മളിതിനെ ഓടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ കാക്കയെ പോലെ പ്രതികാരം ചെയ്യുന്ന ഒരു ജീവിയാണ്. ഉറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കും. അപ്പോൾ കഴിയുന്നതും ഫുഡ് ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ടേ അത് പോകത്തുള്ളൂ. ഞാനേ ഒരു പ്രാവശ്യം മുടിയൊന്ന് വളർത്തി നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇത് കാരണം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കാറ്റടിച്ചിട്ട് മുടിയെല്ലാം പറന്നിങ്ങനെ പന്തം പോലെ നിൽക്കുകയാണ്. അപ്പോൾ തൊപ്പി വെച്ചിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂൺ എന്ന് പറയുന്നത് ബേബി ഷാർക്കാണ് കേട്ടോ. അവർക്ക് എന്ത് കണ്ടാലും, അതായത് ബേബി ഷാർക്കിൻ്റെ തീമിൽ എന്ത് സാധനം കണ്ടാലും അവർക്ക് അത് അപ്പം വേണം. നമ്മളിപ്പോൾ അവളുടെ ബർത്ത്ഡേ ചെയ്തില്ലേ, സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് പോലും നമ്മൾ ചെയ്തത് ബേബി ഷാർക്കിൻ്റെ ആ ഒരു തീമിലാണ്. അവൾക്ക് അത് ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൂമാർ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കാനാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു തൊപ്പിക്ക് പൂമാർ മേടിച്ചത് 6 pounds. ശരിക്കും പറഞ്ഞാൽ 2 pound സാധനം പോലും ഇല്ല അല്ലേ. അത് മുതിർന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒരേ റേറ്റ്. പിന്നെ നമ്മളത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ഏത് സാധനമായാലും ഒരു ഒന്നുകിൽ 2.5 അല്ലെങ്കിൽ 3.5 വില നമ്മൾ എപ്പോഴായാലും കൊടുക്കേണ്ടി വരും. അപ്പം അത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് നമ്മളിങ്ങനെ സ്ഥലത്ത് പോകേണ്ടത്. പേരിൻ്റെ വാതിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ക്രേസി ഗോൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ മിനി ഗോൾഫ് എന്ന് പറഞ്ഞ ഒരു കളി ഒരു ഉണ്ട്, സ്ഥിരമായിട്ട് എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇൻഡോർ പ്ലാറ്റ്ഫോം ആയിരിക്കും അത്. പേറിൽ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട്, അതായത് നമ്മുടെ ആ മെയിൻ റോഡിലാണ്, അതിൻ്റെ ഒരു സൈഡിലൂടെ ചെറിയൊരു ടോയ് ട്രെയിൻ പോകുന്നുണ്ട്. ലണ്ടനിലെന്ന് വരുന്നവർക്ക് ഏകദേശം ഒരു 75-76 miles ദൂരമാണ് നമുക്ക്. അതായത് ഞാനിപ്പോൾ വാട്ടർലൂവാണ് മെയിൻ ലൊക്കേഷനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ലണ്ടൻ വാട്ടർലൂവിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് ഏകദേശം 76 miles ദൂരമാണ് ഉള്ളത്. അപ്പോൾ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് ഒരു 2 hours, ഒരു ട്രാഫിക്കൊക്കെ കൺസിഡർ ചെയ്തിട്ട് 2 hours സമയം എടുക്കും. അതല്ല നമ്മൾ ട്രെയിനിലാണ് വരുന്നെങ്കിലും ഏകദേശം ഒരു 1.75 hours ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമ്മളിപ്പോൾ ഈ പേറിൻ്റെ വലതുവശത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. കടൽ ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇത് വേലിയേറ്റ സമയമാകുമ്പോൾ തിരിച്ച് കയറി വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കസിൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ സാലഡ്സ്, റാപ്സ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് മെയിനായിട്ട്. അതുകൂടാതെ ഷവർമ ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് വേണ്ട, മെയിൻലാൻഡിൽ നിന്ന് ഒരുപാട് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ കടൽ കിടക്കുന്നത്. അതിപ്പോൾ ഇവിടെ മിക്കവാറും ഉള്ള ബീച്ചുകൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഏകദേശം വേലി ഇറക്കോ ഉള്ള ആ ഒരു സമയത്ത് ബീച്ച് ഒരുപാട് ഇറങ്ങി ഇങ്ങനെ വരും.
ഇത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇത് തിരിച്ച് കയറുകയും ചെയ്യും. ഇല്ല, നമ്മൾ ഡബിൾ ഡോറിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ അത്രയും ഒരു രസമില്ല ഇവിടുത്തെ ആ ഒരു ബീച്ചിന്. കാരണം ഈ വെള്ളം അത്യാവശ്യം കലങ്ങി മറിഞ്ഞ് കിടക്കണം. അവിടെയാണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിരുന്നു. ഹായ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പാണ് കേട്ടോ. ഇതിന് പേരിനകത്ത് തന്നെ അവർ വെച്ചേക്കുന്ന എല്ലാം ഒരു വിക്ടോറിയൻ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അത് ആ പ്രോമിനേഡിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ എല്ലാം. അത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കാണാൻ. അതുപോലെ ഈ ഷോപ്പ് ഉണ്ട്, ഇതിനകത്ത് കുറേ ഫ്ലവേഴ്സാണ് കേട്ടോ. നമുക്ക് വീടിനകത്തൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഫ്ലവേഴ്സ്, പിന്നെ അതുപോലെ ആ ക്രിസ്റ്റൽസ്, കുറേ സാധനങ്ങളുണ്ട്. ജസ്റ്റ് അകത്ത് കയറി ഒന്ന് കാണിച്ചുതരാം. ഇതിന് 4.5 pounds റേറ്റ് വരുന്നത്. അതുപോലെ ഇത് 3 pounds. അപ്പോൾ 1 pound എന്ന് പറയുന്നത് 100 rupees, ശരാശരി 100 rupees എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. വളരെ ചെറിയ ക്രിസ്റ്റൽസാണ്. അതുകൊണ്ട് എൻ്റെ വിരലിൻ്റെ വലുപ്പം വെച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ട, ഇത്രയേ ഉള്ളൂ. അത് 300 rupees. മിനി അനിമൽസ് ആണ്. ലാമിറ്റർ ബാസ്ക്കറ്റ് അല്ലേ. ആ രസമുണ്ടല്ലേ. ഈ ഒരു ലാവൻഡർ ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചുണ്ട്. അപ്പോൾ അതിൽ ഒരു പറഞ്ഞിരിക്കുന്നത് ഒരു ബഞ്ചിന് 1.99 pounds ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് ഫുള്ളായിട്ടായിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. ഒരു ബഞ്ചെന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ ഒരു ബഞ്ച്. ഈ ഒരു ബഞ്ചിനാണ് 1.99 pounds വരുന്നത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഫുള്ള് നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഒരു 10-50 pounds സാധനങ്ങളൊന്ന് മിനിമം മേടിക്കേണ്ടി വരും. അതുപോലെ ഈ സൈഡിൽ കുറേ പിങ്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം പേറിൻ്റെ ഒരു എൻഡിലെത്തി കേട്ടോ. ഇവിടെ കണ്ടോ, ഈ സൈഡിൽ നിറയെ ചെയേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒരിടം ഉണ്ടാവില്ല. കുറച്ച് ചെയേഴ്സൊക്കെ ഉണ്ടാവും, അത് ഫുള്ള് ഒക്കുപാടായിരിക്കും എപ്പോഴും. പക്ഷേ ഇവിടെ കണ്ട ഇത്രയും ലെങ്തിനിങ്ങനെ ഉണ്ട് ചെയേഴ്സ്. അപ്പോൾ ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നടന്ന് പേറിൻ്റെ ബാക്കിലെത്തുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ചൂണ്ടയൊക്കെ വയ്ക്കുന്ന ഒരു കടയുണ്ട്. ഇവിടെ ഫിഷ് റോഡ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ കുറേ സുവനീഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പേറിൻ്റെ മറുവശത്തൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറേ കിടിലും ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേപോലത്തെ ആ ഒരു വിക്ടോറിയൻ മോഡലിൽ ബിൽഡിങ്സാണ് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് കുറേ ആൾക്കാർ കുറേ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് സാധനമാണ് കേട്ടോ. ഈ 5 chicken wings, അതിൻ്റെ കൂടെ ഫ്രൈസ്, പിന്നെ ബാർബിക്യു സോസ്, ഇതെല്ലാം കൂടെ 10 pounds. അപ്പോൾ അതൊരു ബാസ്ക്കറ്റ് മീൽ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. നമ്മളിവിടെ അകത്തിരുന്നപ്പോഴത്തേക്ക് ആ പുറത്തുള്ള ബാൻഡ് പെർഫോം ചെയ്ത് തുടങ്ങി കേട്ടോ. നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞ്, പക്ഷേ രണ്ടാമത്തത് ഇപ്പോൾ പെർഫോം ചെയ്യും. നമുക്ക് അത് നോക്കിയിട്ട് വരാം. പാട്ട് കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. പാപ്പാ പാപ്പാ, എന്താ പാപ്പയാണത്? ഫ്രൈസ്, പിന്നെ ചിക്കൻ, വേറെ എന്തോണ്ട്? ചിക്കൻ. ആ ഇതെന്തോ ആണ്? ആ കഴിച്ചോ? എങ്ങനെയുണ്ട് ഫുഡ്? Oh,
ഈ പേരിൻ്റെ ഏകദേശം നടുവിലായിട്ട് വരുന്ന വിക്ടോറിയൻ ടീ റൂം എന്ന് പറയുന്ന ഒരു കഫേയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു ഷാൻഡലിയർ ആണ് കേട്ടോ. ഇപ്പം ഇത് ക്ലോസ്ഡ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അകത്ത് കയറി ഇത് കാണാൻ പറ്റാത്തത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. രാത്രിയൊക്കെ നല്ല കിടിലം വ്യൂ ആയിരിക്കും ഇത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു ദ കാൻഡി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡായി. അതുപോലെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ദ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ഷോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4-4.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മാക്സിമം കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഇതിലധികം നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3-4 മണി ടൈം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് തുടങ്ങും ഈ കടൽക്കാറ്റൊക്കെ അടിച്ചിട്ട്. ഇനി അത് മാത്രമല്ല, ലൈറ്റും ഇനി കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് കാണാൻ പറ്റുന്നതെല്ലാം മാക്സിമം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.